ജേസൺ ചാമ്പളപ്പിൽ ഇതിൽ CPI എടുക്കുന്ന ഒരു നിലപാട് തൃശൂർ പൂര വിവാദത്തിലേക്ക് പൂരം കലക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് AD GP RSS ബന്ധമാണ്, അത് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ്, മുഖ്യമന്ത്രിയുടെ ദൂതനാണ് എന്നൊക്കെ പ്രതിപക്ഷം പറഞ്ഞു വെക്കുമ്പോൾ CPI അതിനൊപ്പം ചേരുകയാണോ? ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് ജേസൺ? സുജിയ, CPI സംബന്ധിച്ച് തൃശ്ശൂരിലെ തൊഴിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. അതും കോൺഗ്രസ് അല്ല, BJP വിജയിച്ചതെന്നാണ് വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. വലിയ നിരാശ CPI പ്രവർത്തകർക്കിടയിൽ പ്രത്യേകിച്ചുണ്ടായിരുന്നു. ആ നിരാശ ഏറ്റവും അധികം പ്രതിഷേധ രൂപത്തിൽ പുറത്തു വന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്നാണ്. അദ്ദേഹം ഇന്ന് ഇത് സംബന്ധിച്ച പ്രസ്താവനകൾ നടത്തുമ്പോഴും അത്ര കടുത്ത വിമർശനങ്ങളിലേക്ക് പോകുന്നില്ല, പക്ഷേ ആശങ്കകൾ കൂടുതലാണ് എന്ന സൂചനകൾ നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ മുഴുവൻ. പ്രധാനമായും ഈ വാർത്ത ശരിയാണെങ്കിൽ അതീവ ഗൗരവകരമായ ഒരു വിഷയമെന്നാണ് അദ്ദേഹം ആദ്യമായി പറയുന്നത്. മറ്റൊന്ന്, ഒരു ഭാഗത്ത് RSS ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, നമുക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഈ RSSമായി കണ്ണി വയ്ക്കുന്ന AD GP ഇതിൽ ഇടപെടുന്നതിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ പങ്കില്ല എന്ന ചോദ്യത്തിന് അത് CPMനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ പങ്കില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി നൽകുന്നില്ല. ഏതായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി CPI സംബന്ധിച്ച് ഉടലെടുത്തിരിക്കുന്നു. CPM തങ്ങളെ ചതിച്ചു എന്ന് അവർ പരസ്യമായി പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ഈ AD GP RSS കൂടിക്കാഴ്ച വലിയ ആശങ്കയും പ്രതിഷേധവും ഒരു ഉയർത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇതുമായി പൂരവുമായി ബന്ധപ്പെട്ട അലങ്കോലപ്പെട്ട സംബന്ധിച്ച റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് നിരന്തരമായി VS സുനിൽകുമാർ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് സമ്പൂർണ്ണമായ റിപ്പോർട്ട് ഇതുവരെ തയ്യാറായിട്ടുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ആ ഒരു കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് എന്ന രൂപത്തിൽ, ഒരു പൂർണ്ണ രൂപത്തിൽ റിപ്പോർട്ട് പോലും തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ആർക്കും വ്യക്തമില്ല. പക്ഷേ അതേസമയം ഹൈക്കോടതിയിൽ സംബന്ധിച്ച ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ട പ്രകാരം നൽകിയതാണ്. ഇതൊരു സമഗ്രമായ റിപ്പോർട്ടാണോ എന്ന് പോലും അറിയുന്നില്ല. ആ റിപ്പോർട്ടിൽ കുറ്റക്കാരുണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയാണ്. ഇപ്പോൾ AD GP മാത്രം ഓന്നുന്ന ചർച്ചകളിലേക്ക് പോകുന്നു. AD GP കൂടിക്കാഴ്ചകൾക്കപ്പുറം ഈ പൂരം കലക്കിയത് ആരാണ് എന്നതിൽ സത്യം അറിയേണ്ടതുണ്ട്. പൂരത്തിന്റെ ചടങ്ങുകളാകെ അസ്ഥാനത്തായി പോയി എന്നുള്ളത് നമ്മൾ കണ്ട യാഥാർത്ഥ്യമാണ്. അതിൽ നടന്ന ഗൂഢാലോചന എന്താണ്? പൂരം കലക്കിയത് ആരാണ്? റിപ്പോർട്ട് എന്താണ്? എന്തുകൊണ്ട് പുറത്തു വരാത്തത്? ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു.